നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കേവലം 16 വയസ്സ് മാത്രമുള്ള ലാമിനെ യമാൽ എന്ന യുവ പ്രതിഭ ഫുട്ബോൾ ലോകത്തെ സമീപകാലത്ത് വളരെയധികം അമ്പരപ്പിച്ചിരുന്നു. നമുക്കറിയാം, ഈ സീസണിൻ്റെ തുടക്കത്തിൽ FC ബാഴ്സലോണയുടെ പരിശീലകനായ സാവി വളരെയധികം ഉപയോഗപ്പെടുത്തിയ ഒരു താരം കൂടിയാണ് ലാമിന യമാൽ. ആദ്യത്തെ 3 മത്സരങ്ങളിൽ നിന്ന് ബാഴ്സലോണയ്ക്ക് വേണ്ടി 2 അസിസ്റ്റുകൾ സ്വന്തമാക്കാൻ ഈ ഒരു വണ്ടർ കിഡിന് കഴിഞ്ഞിരുന്നു. പിന്നീട് സ്പെയിനിൻ്റെ ദേശീയ ടീമിന് വേണ്ടിയും അദ്ദേഹം മികച്ച പ്രകടനം നടത്തി. 3 മത്സരങ്ങളിൽ നിന്ന് 2 ഗോളുകൾ നേടാൻ ലാമിന യമാലിന് സാധിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് മാസങ്ങളിൽ കാര്യങ്ങൾ അങ്ങനെയല്ല മുന്നോട്ട് പോകുന്നത്. അതായത്, കഴിഞ്ഞ 2 മാസത്തിനിടെ കേവലം 3 മത്സരങ്ങളിൽ മാത്രമാണ് FC ബാഴ്സലോണയ്ക്ക് വേണ്ടി അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ വലിയ ഒരു ഇമ്പാക്റ്റ് ഒന്നും സൃഷ്ടിക്കാൻ യമാലിന് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, താരവുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് സ്പാനിഷ് മാധ്യമമായ ബാർ കനാലാറ്റസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത്, ലാമിന യമാലിൻ്റെ കാര്യത്തിൽ FC ബാഴ്സലോണയ്ക്ക് ചില ആശങ്കകൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. താരത്തിൻ്റെ സോഷ്യൽ സർക്കിൾ അത്ര നല്ലതല്ല എന്നാണ് FC ബാഴ്സലോണയുടെ കണ്ടെത്തൽ. ക്ലബിനകത്തും പുറത്തുമുള്ള താരത്തിൻ്റെ കൂട്ടുകെട്ട് ഒരല്പം മോശമാണ്. അതായത്, അദ്ദേഹത്തിൻ്റെ കരിയറിന് വളർച്ച ഉണ്ടാകുന്ന രൂപത്തിലുള്ള ഒരു കൂട്ടുകെട്ടല്ല അദ്ദേഹം പടുത്തുയർത്തിയിട്ടുള്ളത്. മറിച്ച്, ഈ യുവ പ്രതിഭ വഴിതെറ്റിപ്പോകാനുള്ള ചില സാധ്യതകൾ ഉണ്ട് എന്നാണ് ബാഴ്സലോണയുടെ ആശങ്ക. ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ സാധിക്കുന്ന ഒരു ടാലൻ്റ് തന്നെയാണ് ലാമിന യമാൽ. എന്നാൽ ഈ മോശം കൂട്ടുകെട്ടുകൾ കാരണം അദ്ദേഹത്തിൻ്റെ കരിയറിൽ വളർച്ച ഉണ്ടാവില്ലേ എന്ന ആശങ്കയാണ് ഇപ്പോൾ FC ബാഴ്സലോണക്കുള്ളത്. ഇത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ബാഴ്സലോണ നടത്തും എന്നാണ് സ്പാനിഷ് മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നേരത്തെ ബ്രസീലിയൻ ഇതിഹാസമായ റൊണാൾഡീഞ്ഞോയെ FC ബാഴ്സലോണ ഒഴിവാക്കിയത് ഇതുപോലെയുള്ള കാരണങ്ങൾ കൊണ്ടായിരുന്നു. കാരണം, അദ്ദേഹത്തിൻ്റെ അതിരുവിട്ട ഒരു ജീവിത ശൈലി ക്ലബിനും സഹതാരങ്ങൾക്കും ഭാവിയിൽ തിരിച്ചടിയാകുമെന്ന് തിരിച്ചറിഞ്ഞ FC ബാഴ്സലോണ റൊണാൾഡീഞ്ഞോയെ ക്ലബിൽ നിന്നും ഒഴിവാക്കുകയായിരുന്നു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.